ഈ ഹാളിനുള്ളിൽ കയറി കഴിഞ്ഞാല് ലേസർ കട്ടിങ്ങിന്റെ വലിയൊരു മെഷീൻ ഒന്നുകൂടെ കാണുന്നുണ്ട്, അതേപോലെ ഒന്നും അവിടെ ഉണ്ട്. അതെ, അപ്പൊ ഈ രണ്ട് മെഷീൻ രണ്ട് സെപ്പറേറ്റ് വലുപ്പത്തിലായതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഇതിലുണ്ടോ? ഇത് 6 മീറ്റർ 20 mm വരെ നമുക്ക് കട്ട് ചെയ്യാം. 6 മീറ്റർ നീളം 20 mm സീറ്റ് വരെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ അയിമലാണെങ്കിൽ 3 മീറ്ററും 12 mm വരെ 12 mm വരെ അയിമ ചെയ്യാൻ പറ്റും. ലെങ്ത്തിനും വിടുത്തും വ്യത്യാസം വന്നിട്ടോ. ഇനി കേട്ടു, ഈ കാണാൻ സ്ക്വയർ ഉണ്ടോ, ഈ കാണുന്ന സ്ക്വയർ ഉണ്ടോ, ഇതിപ്പോ എത്ര എം എം ഉണ്ടോ? 20 mm ഇടയിൽ നിന്ന് അതേ കറക്റ്റ് കർണിച്ച് കണ്ട ഒരു സ്ക്വയർ വേറെ എടുത്തിട്ട് ചുറ്റോടിട്ട് 4 holes കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്തിനു വേണ്ടി ഏതാണ്? ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇത് ഉണ്ടാക്കിയതാ? അതെ അതെ. അതായത് 20 mm ഇതിലെ പോളില്. എന്താ നോക്കിയണി, ഇത് രണ്ടും ഇത് വേറെ ഒരു മോഡലാട്ടോ. അത് കഴിഞ്ഞ ശേഷം കൊണ്ടിരിക്കാം എന്താ എല്ലാ സംഭവവും ഉണ്ടാക്കി തരും. ഇത് ഒന്നും കൂടെ തിക്നെസ് ഉള്ള പ്ലേറ്റ് അല്ലേ? ഇതൊരു 6 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് ഉണ്ട്. അതില് നമ്മള് കട്ടയാള എന്താണോ അതിന്റെ ആ കട്ടിങ് ആണ് ഇപ്പൊ ഈ കാണിച്ചു കൊടുക്കണത്. ഇത് മോഡല്, അതേ മോഡലിന് പ്ലേറ്റ് കട്ട് ചെയ്ത് കൊടുക്കണ. പ്ലേറ്റിന്റെ തിക്നെസ് എത്രയാണ്? 3 mm ഒരു പ്ലേറ്റ് മേലാണ് ഈ ഡിസൈൻ ഇവിടെ ചെയ്ത് കൊടുക്കണത്. കുറെ ആൾക്കാർ കാണാത്തവരുണ്ടാവും, അതെങ്ങനെ ഡിസൈൻ ഇവിടെ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കൂലേ? ഡിസൈൻ ഇവിടെ ചെയ്യും, ഡിസൈനിങ് ഡിസൈനർ ഇവിടെ ഉണ്ട്. ഓക്കെ, എത്തുക നോക്കിയാ, ഒന്നും കൂടെ നോക്കിയാ, കട്ട് നോക്കിയാ. ഇതിപ്പല്ലേ ഇങ്ങനെ ഡയമണ്ട് മോഡലിൽ ഇപ്പൊ സാധനം കട്ടായി കൊണ്ടിരിക്കണത്. ഇതിപ്പോ ഇങ്ങനെ 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 വളഞ്ഞു വളഞ്ഞു പോകണെങ്കിലൊക്കെ ചെയ്തരും. ഏത് മോഡലും കട്ട്? എല്ലാ മോഡലും അല്ലേ? വെറൈറ്റി ആണെന്ന് അറിയാം. ഇതിപ്പോ എത്ര തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് വരെ ഈ ഡിസൈൻ? 20 വരെ കട്ട് ചെയ്യാം. 20 mm ഒരു പ്ലേറ്റ് വരെ ഈ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല? ഡിസൈൻ അല്ല, കട്ടിങ് കട്ടിങ് എടുക്കും. അതായത് ഇരുമ്പോണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു മാസ് മരിക ലോകാണ് ചുരുക്കി പറഞ്ഞാല് മലബാർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്. ഈ ലേസർ കട്ടിങ് എന്നുള്ള പരിപാടി ഒരു വീട്ടിൽ ഏതൊക്കെ ഏരിയക്കാണ് മാക്സിമം ഇപ്പം കാലത്ത് ഉപയോഗപ്പെടുത്തുന്നത്? ഗേറ്റ് മുതൽ, പിന്നെ സത്യം പറഞ്ഞു ഗേറ്റ്, പിന്നെ ഹാൻഡ് റെയിലിന്റെ ഡിസൈൻ, ഹാൻഡ് റെയിൽ ഒക്കെ പണ്ടത്തെ കാലത്ത് ഡിസൈൻ മാറിയുണ്ട്, മൊത്തം സ്റ്റീലിലേക്ക് മാറി, ഇരുമ്പിലേക്ക് മാറി. അപ്പൊ അതുകൊണ്ട് അതിന്റെ സൈഡ്, പിന്നെ പെർഹോളുകള് മറ്റേ ഡിസൈൻ ഒക്കെ വെക്കണ്ടല്ലോ. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മള് വീടിന്റെ ജാളി വെക്കണ മാതിരി എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാല് അവിടെ ഇതേപോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ അതിന്റെ ചെറിയൊരു മോഡലാട്ടോ, ഷീറ്റിന്റെ തിക്നെസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ചെയ്ത് വെച്ച കുറച്ച് ഡിസൈൻ ഒക്കെയാ. ഇതൊരു ടീപ്പോയി ആണ്. ഈ ടീപ്പോയി ഈ മോഡൽ നിൽക്കണം നോക്കണ്ട, ഇതിന് വലിയ മോഡലൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ? നിങ്ങളെ സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ പല മോഡലും ഇവർ ഉണ്ടാക്കി തരും. പേടിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ പ്ലാൻ ഇവർ വരച്ചരും. അതിനാണ് രണ്ട് കമ്പ്യൂട്ടർ ആ റൂമിൽ ഇട്ടുകൊണ്ട്. ഇനി ഇതാ ഈ മോഡൽ ഓരോന്നോരോ നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ കുറച്ച് റെസ്റ്റ് കട്ടെ. ഇതാ നമ്മള് പൈപ്പുമ്മല് എന്ത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്, സ്ക്വയർമെലും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് കൊടുത്താലും ഡിസൈൻ ആക്കാവും. ഇതൊക്കെ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാന്നുള്ള സാധ്യതകൾ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ചെറിയൊരു വാഹനങ്ങളാണ്. ടീ പോയിന്റ് മോളിൽ ഉണ്ടല്ലോ മൾട്ടിവുഡിന്റെ ചെറിയ സംഭവം. ഇത് ലെങ്ത് കൂടി ഗ്ലാസ് വെക്കാം, ഗ്ലാസ് വെക്കാം, ഗ്രാനൈറ്റ് മാർബിൾ ഇടാ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാ, ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാല് ഈ ഒരു സംഭവം കാലിഗ്രാഫി, അറബിക് കാലിഗ്രാഫി, അറബിക് കാലിഗ്രാഫി. ഇതെങ്ങനെ സംഭവം? ഇതിപ്പോ എന്റെ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി. ഏത് ഷീറ്റാണ്? SSL ആണെങ്കിൽ SSL, MSL ആണെങ്കിൽ MS. അത് പെയിന്റ്, എപ്പോക്സി പെയിന്റ് അടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി പൗഡർ കോട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇല്ല, ഇത് SSന്റെ ഷീറ്റാണ്, അതാണ് ഈ തിളക്കം കാണുന്നത് നിങ്ങള്. MS ന്റെ ഷീറ്റോ അല്ലെങ്കിൽ GP വേറെ എന്തെങ്കിലും ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിക്കാം, ബ്ലാക്ക് അടിക്കണം, ബ്ലാക്ക് അടിക്കാം. അതെ, SSന്റെ ഷീറ്റ് ആണ്. ഫൈനലാണ്. ഇത് അതേപോലെ തന്നെ SS ആണ്. അതെ, SS ആണ്. സംഭവം രണ്ട് സംഭവങ്ങള് ഇനി ഇവിടെ ഇതൊക്കെ സംഭവം. നമ്മൾ ഈ വീടിന്റെ ഗേറ്റിന്റെ കമാൻ ഉണ്ടാവൂലേ, അതെ അതെ, അവിടെ ചെറിയ രണ്ട് ഹോൾസ് കൊടുത്തുകൊണ്ടിങ്ങനെ തൂക്കിട്ടാണ് പറ്റൂലേ.
എല്ലാ തരായ മോഡലും, അത് അറബി ആയാലും ഇംഗ്ലീഷ് ആയാലും ഏത് ഭാഷയിലും ഉണ്ടാക്കി തരും. ഹിന്ദി ആണെങ്കിലും ഹിന്ദിയിലും ആണെങ്കിൽ കണ്ടോ, ഓം എല്ലാം സെറ്റാണ്, അങ്ങനെ തന്നെയാണ്, എല്ലാം റെഡിയാണ്. ഇതാ ചന്ദ്രകല, ചന്ദ്രകല. അപ്പൊ സംഭവം കണ്ടില്ലേ, ഈ ഒരു സാധനം ഇവിടെ പറഞ്ഞു കൊടുത്താണ്. ഇത് നമുക്ക് ബൈക്ക് ബൈക്ക് നിർത്തിയിട്ടോ അവിടെ ഫുള്ള് മെഷീനറിന്റെ ഒരു മാസ് മരിക ലോകം, അതാണ് മലബാർ എഞ്ചിനീയറിംഗ് ടേഡേഴ്സ്. ലേസർ കട്ടിങ്ങിന്റെ പരിപാടിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കറങ്ങി എവിടെ ചെയ്യാൻ പറ്റും എവിടെ ചെയ്യാൻ പറ്റും എന്ന് കറങ്ങി നിരാശപ്പെട്ട് നടക്കേണ്ട ആവശ്യമില്ല. മെഷീനറി പ്ലേറ്റ് സംഭവം ഫുൾ സെറ്റാണ്. ഇനി മുതലാളി എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളെ ഡിസൈൻ നമ്മളെ വാട്സ്ആപ്പ് കൊടുക്കണ്ടേ, നമ്മൾക്ക് ചെയ്യേണ്ട ലെവലിൽ വരെ ചെയ്യണ ആ കോസ്റ്റ് അടക്കം പറഞ്ഞു കോസ്റ്റ് എടുക്കാം. ഏത് ഷീറ്റിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് നിർണ്ണയിക്കാതെ. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് വലിയ പ്ലേറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഇതിന് പറഞ്ഞെന്താ അറിയോ, ഇനി ഇങ്ങനത്തെ സംഭവം എവിടെയാണ് ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കൂടെ ഉണ്ടെങ്കിൽ അസുരം മലയാളത്തിന്റെ അസുരങ്ങളാണ് കാണുന്നത്. ഷീറ്റ് മില്ല് ലേസർ കട്ടിങ്ങിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഈ രണ്ട് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ റൗണ്ട് പൈപ്പും സ്ക്വയർ പൈപ്പും മില്ലും എങ്ങനെ ചെയ്തു എന്നുള്ളത്, അതിനുള്ള യന്ത്രമാണ് ഈ കാണുന്ന സെറ്റപ്പ്. ഇതിൽ 6 മീറ്ററിന്റെ ഒരു പൈപ്പ് നമുക്ക് ഇവിടെ ഔഡിയും ലോക്കാക്കും എന്നിട്ട് പിന്നെ അതിന്റെ ഹെഡ് വന്നിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് പോകും. ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്യും നോക്കിയാണ് എന്താ സംഭവം. ഈ മെഷീൻ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ലാന്ന് പറയണെങ്കിൽ ഇല്ല, ഒരു സ്ഥലത്തും പൈപ്പിന്റെ ഇതിന്റെ കൂടിയിട്ടുള്ള സംഭവം അല്ലല്ലോ. ഇത്ര ഹെവി ആയിട്ടുള്ള ഈ ഒരു സംഭവം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ലല്ലോ. ഹെവി സെറ്റപ്പ് അങ്ങോട്ടേക്ക് ഇനി എന്താ പരിപാടി, എന്താ അയിമ ചെയ്ത ഡിസൈൻ ആണ് കാണുന്നത്. ഒരു പക്ഷേ എനിക്കിപ്പോ ഒരു സാധനം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റും സെറ്റപ്പ് ഒക്കെ വാട്സപ്പിൽ അയച്ചാൽ മതി. നേരെ മറിച്ച് വാട്സപ്പിൽ അയക്കാതെ ഡയറക്റ്റ് ഇവിടെ വന്നുകാണ്ട് കയ്യോടെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു കഴിഞ്ഞാല് സംഭവം കഴിയോ. സംഭവം ഒരു സിമ്പിൾ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ 1 മീറ്ററിന്റെ സ്ക്വയറിൽ ഒരു ഡിസൈൻ വെക്കാനാണ്. അതിപ്പോ ചെറിയ ഷീറ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിസൈൻ ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ രാവിലെ വന്നാൽ അപ്പം തന്നെ പെട്ടെന്ന് ചെയ്തു പോവാം. ഇവിടെ കാരണം മാത്രം മതി 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 മതി. പക്ഷേ നമുക്ക് ഡിസൈൻ മുൻകൂട്ടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് അടിച്ചു വെക്കാം. നിങ്ങൾ വന്നിട്ട് അത് ഡിസൈൻ മുൻകൂട്ടി കിട്ടി കഴിഞ്ഞാൽ എന്നെ സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് ചെയ്യാം. ഓഫ് ആവില്ല, അങ്ങനെ തന്നെ ഇതേപോലെ കോണ് കഷ്ണം സ്ക്വയർ കഷ്ണം മാത്രം കട്ടിയുള്ള എല്ലാ ഡിസൈനും ഇങ്ങനെ വരുന്ന മോഡൽ വരെ കട്ട് ചെയ്യാൻ പറ്റണ്ടല്ലേ. ഇപ്പം ചെയ്തതാണല്ലോ, ഒരു ഡിസൈൻ ഉണ്ടോ? ഇതിന് 4 മൂലണ്ണം മടക്കി കഴിഞ്ഞാൽ ട്രേ ആയി. 4 മൂലണ്ണം മടക്കിയാല് ഇപ്പൊ നാളെ കട്ടിങ് കഴിഞ്ഞ ഒരു വെറൈറ്റി ആണ് ഈ കാണുന്നത്. കാരണം അല്ലേ ഇത് എത്ര തിക്നെസ് ഉണ്ട് അറിയാം? 8 mm അല്ലേ. ഓ, ഇതിന്റെ എഡ്ജൊക്കെ പക്ക നൈസ് ആണല്ലോ, ഫിനിഷിംഗ് ആണല്ലോ. ഇതിപ്പോ ഒരേ ഡിസൈൻ ഒരേ ഓട്ടോ ആറിന് ഇവിടെ കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയുള്ള അൽഫാമിന്റെ ബേസ് പ്ലേറ്റ് ആണ്. അൽഫാമിന്റെ പ്ലേസ് പേറ്റ് പോയി പൊരിക്കുമ്പോ അതിന്റെ അടിയിലൊക്കെ ഇത് പെരേക്കാണെങ്കിൽ ഈ ഓട്ടം മാത്രം കണ്ടാൽ മതിയാവില്ല. ഇവിടെ ഇവിടെ ഓട്ടം ഉണ്ടാവും. ഇത് കോഴിക്കടക്കായതുകൊണ്ട് 6 ഓട്ടം വന്നിട്ടുള്ളൂ അല്ലേ. ചെറിയ സ്ഥാപനം, വലിയ വലിയ വർക്കുകൾ.